ഇതര സംസ്ഥാനങ്ങളിൽ പോയി കുട്ടികൾ തെരുവിൽ അലയേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കേരളത്തിൽ തന്നെ ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണെന്ന് പത്മശ്രീ എം എ യൂസഫ് അലി. നിലമ്പൂർ എത്തീങ്കാനയുടെ സുവർണ ജൂബിലി ആഘോഷം മൈലാടി അമൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെന്നൈയിലും ബാംഗ്ലൂരിലും മറ്റു ഇതര സംസ്ഥാനങ്ങളിലും പോയി പഠിച്ച് മക്കൾ മരണത്തിലേക്കും മറ്റും വഴുതി വീഴുന്ന വാർത്തകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവാണ് ഇതിന് കാരണം. നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കാനാണ് ഭരണകർത്താക്കൾ തയ്യാറാവേണ്ടത്. ഇവരെ പഠിപ്പിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നല്ല ഗുണമേന്മയുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുടെയും സഹകരണം വേണം. പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ തന്നെ ഒരുക്കാൻ കേരളത്തിലെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ്, പി വി അൻവർ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. അമൽ കോളേജ് പ്രധാന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ചടങ്ങിൽ നടന്നു. എന്തോ മുമ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ത് എന്റെ പഠനം പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, എന്ത് പറയുന്നു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് സ്വീകരിച്ചു. ഇൻഷാല്ല ഈ പരിപാടികൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ 5 കോടി രൂപ ഞാൻ രാജ്യസ്നേഹമുള്ള അന്യമതങ്ങളെ സ്നേഹിക്കുന്ന അന്യമതസ്ഥരെ ബഹുമാനിക്കുന്ന അന്യമതസ്ഥരെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ അനാഥ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനമെന്ന നിലയിൽ അമൽ കോളേജിന് 5 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിക്കാൻ യൂസഫ് അലി തുക വാഗ്ദാനം ചെയ്തു. മജീഷ്യൻ ജാഗിൻ മലയത്തിന്റെ മൈൻഡ് മാജിക്കും അരങ്ങേറി. വ്യവസായ പ്രമുഖരായ പി വി അഹമ്മദ്, തെരുവത്ത് ഖാദർ, യത്തിങ്കാന പ്രസിഡന്റ് പി വി അലി മുബാറക്ക്, അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം അബ്ദുൽ സാക്കീർ, എം എം നദവി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാഫിക് നോവൽ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.